ഒന്ന് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇതൊരു പച്ചയായ വേട്ടയാടി കൊലപാതകമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രോട്ടോകോളുകളുടെ ഒരു ലംഘനം വളരെ ശക്തമായിട്ട് ഇതിൽ നടന്നിട്ടുണ്ട്. ഇന്നലെ വെടിവെച്ചത് തന്നെ 5 മണിക്ക് ശേഷമാണ്, മയക്ക് വെടിവെച്ചത് 5 മണിക്ക് ശേഷമാണ്. മാനന്തവാടി പോലുള്ള പ്രദേശത്ത് തീർച്ചയായിട്ടും ഇരുട്ട് വീഴാൻ പിന്നെ ഏതാനും മിനിറ്റുകളേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു സമയത്ത് അതിനെ ഡ്രൈവ് ചെയ്ത് വനത്തിനുള്ളിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കാതെ എന്തിനാണ് ധൃതി പിടിച്ച് മയക്കുവെടി വയ്ക്കാനുള്ള തീരുമാനമെടുത്തത്? അതേപോലെ തന്നെ വനത്തിനുള്ളിൽ അല്ലെങ്കിൽ വാഴത്തോട്ടത്തിൽ വളരെ സൗമ്യമായിട്ട് അവിടെ നിന്നിരുന്ന ഒരാനയെ എന്തിന് പടക്കം പൊട്ടിച്ചുമൊക്കെ മയക്കുവെടി വയ്ക്കാൻ പാകത്തിന് ഗ്രൗണ്ടിലേക്ക് ഇറക്കി നിർത്താൻ വേണ്ടി വെപ്രാളം കാണിച്ചു? ഇതിനൊക്കെ നമ്മുടെ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെ ഞാൻ പറയില്ല, കാരണം ഉദ്യോഗസ്ഥരെ ഞാൻ പറയില്ല എന്ന് പറയാൻ കാരണം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ ഈ നടപടിയോട് യോജിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ഓർഡറിൽ ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത് ഇതിനെ ഡ്രൈവ് ചെയ്യാൻ നോക്കുക എന്നാണ്, അതിനെ പുഷ് ചെയ്ത് വനത്തിനുള്ളിലേക്ക് മാറ്റാൻ ശ്രമിക്കുക എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഞാൻ ഓർഡർ കണ്ടിട്ടില്ല. അപ്പോൾ എന്താണേലും എന്ത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ധൃതി പിടിച്ച് ഇതിനെ മയക്കുവെടി വെച്ച് പിടിച്ചുകൂടാൻ തീരുമാനിച്ചത് എന്ന് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി വ്യക്തമാക്കണം. ഇനി അതിനെ പരിശോധിക്കും. മറ്റൊന്ന്, പ്രോട്ടോക്കോളിൻ്റെ കാര്യത്തിൽ ഏതൊരു മനുഷ്യനും, ആനയെ കണ്ടിട്ടുള്ള ഏത് മനുഷ്യനും അറിയാം, ആ ആന വളരെ ക്ഷീണിതനും രോഗബാധിതനുമാണ്. അതിനെന്തോ അസുഖം കാര്യമായിട്ടുണ്ട് എന്ന് ആ ആനയെ കണ്ടാലറിയാം. അങ്ങനെ ഒരാളെ ആനയെ മയക്കുവെടി വയ്ക്കുമ്പോൾ നമുക്കറിയാം, ഒരു ആനയെ മയക്കുവെടി കൊണ്ടാൽ ഏതാനും സമയമെടുക്കും അതൊന്ന് മയങ്ങി വരെ. അപ്പോൾ അപ്പോഴത്തേക്കും രാത്രിയാവും. പിന്നീട് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് തലയ്ക്ക് സാമാന്യബോധമുള്ള ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ തിരഞ്ഞെടുത്ത സമയം, അതേപോലെ തന്നെ അത് എടുത്ത നടപടിക്രമങ്ങൾ, അതിലെ അനാവശ്യമായ ധൃതി, ഇതെല്ലാം കാണിക്കുന്നത് വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് എന്ന് സംശയിച്ചാൽ അതിനകത്ത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനകത്ത് എനിക്ക് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയോടും അതേപോലെ വനത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഭരണകർത്താക്കളോടും പറയാനുള്ളത്, ഏതായാലും ഇനിയുള്ള കാലങ്ങളിൽ ഈ വന്യജീവി സംഘർഷം കുറച്ച് ലഘൂകരിച്ചു വരും എന്നൊന്നും ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ എങ്ങനെ അതിനെ ശാസ്ത്രീയമായിട്ട് സമീപിച്ചുകൊണ്ട് വന്യജീവികൾക്കും മനുഷ്യനും അപകടകരമല്ലാത്ത രീതിക്ക് ഈ സംഘർഷം കുറച്ച് കൊണ്ടുവരാമെന്നുള്ളതിനെക്കുറിച്ച് വിശദമായൊരു പഠനം നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാലഘട്ടമാണ്. ലോകം മുഴുവൻ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ഒരു ഭാഗത്ത് ഭൂമികുലുക്കമാണെങ്കിൽ, മറുഭാഗത്ത് വെള്ളപ്പൊക്കമാണെങ്കിൽ, വേറൊരു ഭാഗത്ത് അതിരൂക്ഷമായ വരൾച്ചയാണ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുമ്പോൾ ഇതെങ്ങനെയാണ് വന്യജീവികളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയും ബാധിക്കുകയും അത് വന്യജീവി മനുഷ്യ സംഘർഷത്തിൻ്റെ ആഘാതം കൂട്ടുന്നുണ്ടോ? താങ്കൾ പറഞ്ഞു വരുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്.